ഹായ് ഹലോ, എല്ലാവർക്കും നിതു എന്ന നമ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസത്തിൽ മേലെ ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് പിള്ളേരുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല മടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ അത്യാവശ്യം ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കുറച്ചധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത ഒരു കാര്യം ചെയ്താലാണ് അത് നന്നായി വരുള്ളൂ. അപ്പോൾ അതെനിക്ക് തീരേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെയെങ്കിലും ബാക്ക് ടു ബാക്ക് എല്ലാം ഉഷാറായിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ വീഡിയോ, ഞാൻ വൈകുന്നേരം കിച്ചണിൽ ചെന്നിട്ടുണ്ടാക്കിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും അതുപോലെ രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓവർ പഴുപ്പായിട്ടില്ല, പക്ഷേ അതിൻ്റെ തൊലിയുടെ കളറൊക്കെ കറുത്തു തുടങ്ങി. അപ്പം ഇനി അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എടുത്ത് കളയേണ്ടി വരും, ആരും കഴിക്കത്തില്ല. അപ്പോൾ നോർമലി ഇങ്ങനെ പഴം വരുമ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ബ്രെഡ് ഉരിക്കുന്നുണ്ട്, അതിൻ്റെയും ഡേറ്റ് ഏകദേശം തീരാറായി. അപ്പോൾ എന്നാൽ അത് രണ്ടും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് പരിപാടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടോയെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്തു. അപ്പം അടിപൊളിയാണ്, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന ഒരു വീഡിയോ ആക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വ്ളോഗ് ഒന്നും ഇടില്ലായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ നെയ്യ് ഉണ്ടാവും. എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം ഒന്ന് നെയ്യിൽ പയ്യെ വഴന്ന് വരുന്ന നേരത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് മധുരം ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം മധുരമുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുക. പഴം ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ, ആ ഒരു പരുവം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ പഴമൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ബ്രെഡിൻ്റെ പീസിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് കൊണ്ട് അത് അടച്ച് വെക്കുക. എന്നിട്ട് ഒന്നും കൂടി നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദേ എല്ലാ ബ്രെഡും അതുപോലെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഓരോ പീസ് ബ്രെഡും എടുത്ത് വെച്ച് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാൻ, ബ്രെഡ് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയി പോവും. അപ്പം കരിഞ്ഞ് പോലെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഒരു 20-30 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ കളറൊന്ന് മാറിക്കിട്ടും. അപ്പം നമുക്ക് 4 സിട്ട് ഞാൻ ആദ്യം ഇട്ടതൊന്ന് വേഗം തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 എണ്ണം കൂടി ഇട്ടിട്ട് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു ഈസി സ്നാക്ക് അല്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബാക്കി അവിടെ ഇരുന്ന് ചീത്തയായി പോവും. അപ്പം ഇങ്ങനെ ഒരു സ്നാക്കാക്കുമ്പം പഴത്തിൻ്റെയും പ്രശ്നം ഇത് തന്നെയാണ്. പഴവും ഇതുപോലെ ഇരുന്ന് വേഗം കേടായി പോവും, കളറൊക്കെ മാറിയാൽ പിന്നെ ആരും അത് കഴിക്കത്തില്ല. ഓവർ പഴുപ്പായി പോയാൽ കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ പഴം ഇങ്ങനെ വരുമ്പോഴത്തേക്കും പഴം പൊരിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. പഴംപൊരിനേക്കാളും കുറച്ച് ഹെൽത്തി ആണല്ലോ, മൈദയും വേണ്ട, അത്രയും എണ്ണയും വേണ്ടല്ലോ. അപ്പം ബ്രെഡ് പൊരിക്കലാണെങ്കിലും സെയിം പ്രോസസ്സാണ്, മൈദയിലും എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കലോ. അപ്പോൾ അതിലും നല്ലത് അത് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും കൊടുക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ്, അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിള്ളേർക്ക് മാത്രമല്ല, ഇവിടെ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും പ്രവിശ്യാണാണെങ്കിലും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമല്ലേ. വീട്ടിൽ പഴവും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കും പഴം ഫില്ല് ചെയ്ത്. ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കാരണം നമ്മളൊരു റെസിപ്പി ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം അത് കഴിച്ചു നോക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഇനി രാത്രിത്തെ പരിപാടിയിലേക്ക് കടക്കുവാണ്. ഇപ്പോൾ രാത്രി ഇവിടെ ഇപ്പോൾ എല്ലാവരും ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കഴിക്കൽ. ഞാനും പ്രവിശേഷനും കുറേ നാളായിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടോ ഗോതമ്പിൻ്റെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം രാവിലത്തെ ദോശ അപ്പം അങ്ങനെ മാവ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കും. കുറേ നാളായിട്ട് ചോറ് കഴിക്കലില്ല രാത്രി കേട്ടോ. കുറേ നാളെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കഴിക്കാറില്ല. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും രാത്രിയും ചോറാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. ഈയിടെയായിട്ട് അച്ഛൻ്റെ ചെറുതായിട്ടൊരു ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അരി ആഹാരം കുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു നേരെ കഴിക്കുന്നുള്ളൂ, ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ രാത്രി ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാനും പ്രതീക്ഷേട്ടനും മാത്രമാണെങ്കിൽ ഞങ്ങൾ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഓട്സ് കഴിക്കും അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി ഇതാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറി ഗോതമ്പ് പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദേ പയർ കുക്കറിലേക്ക് എടുത്തിട്ട് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു രണ്ട് പച്ചമുളക് നെടുകയും കീറി അത് ചേർത്ത് കൊടുക്കുക. രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ അതവിടെ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്കിനി പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കലൊന്നും റെസിപ്പി ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യണത് മിക്സിയിലാണ് കേട്ടോ. എനിക്ക് കൈകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് നനച്ചെടുക്കൽ അത്ര വശമില്ല. ഞാൻ നനക്കുമ്പോൾ വലിയ വലിയ ഗോതമ്പിൻ്റെ കഷ്ണങ്ങൾ വരും, കട്ടകൾ പോലെ വരും. എനിക്കത് ഇഷ്ടമല്ല കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഈവൻ അമ്മ ഉണ്ടാക്കണതും അതുപോലെ കൈവച്ചിട്ടാണ്. അമ്മ ഉണ്ടാക്കിയാലും വലിയ ഗോതമ്പിൻ്റെ കട്ടകൾ വരാറുണ്ട്, ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സിയിലായിട്ട് അടിച്ചെടുക്കും. അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടും, ഇതുപോലെ കിട്ടും. അപ്പം ഈ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ, എളുപ്പമാണ്. ഇപ്പം നമുക്ക് ഇത്തിരി മാവ് കൂടിപ്പോയാൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വെള്ളം കൂടിയാൽ കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ മിക്സിയിൽ അടിപൊളിയായിട്ട് നമുക്ക് പൊടി ഇട്ടോട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പൊടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയെടുക്കുവാണ്. പുട്ടിന് പീര ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ലോണം ഇഷ്ടമാണ്, നല്ലോണം പീര വേണം. അത് അപ്പോഴാണ് പുട്ടിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുക. പക്ഷെ ഞാനും പ്രവിച്ചേട്ടൻ നേരെ തിരിച്ചാൽ, ഞങ്ങൾക്ക് പീര അത്ര ഇഷ്ടമല്ല. പുട്ടിൽ പീരിയിട്ട് ഉണ്ടാക്കിയാൽ ആ പീര മാറ്റി വെച്ചിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പയർ ഇവിടെ വെന്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിൽ കേൾപ്പിച്ചിട്ട് ഞാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പയറൊക്കെ പോയിട്ട് പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കറിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പുട്ടിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ അത് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ പയർ പരിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തുള്ളി എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ചെറുപയർ ഉണ്ടാക്കൽ ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട് മൂപ്പിച്ച് ഒലത്തിയെടുക്കുന്ന പോലെയാണ് കേട്ടോ. ചാറായിട്ട് അങ്ങനെ വെക്കാറില്ല. പക്ഷേ എനിക്ക് പുട്ടിന് കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെ കുറച്ച് ചാറോടുകൂടി വെക്കലാണ്, പ്രത്യേകിച്ച് ഗോതമ്പൂട്ടാകുമ്പം. അരിപ്പൂട്ടാകുമ്പോൾ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഗോതമ്പൂട്ടാകുമ്പം ഇത്തിരി ചാറ് വേണമല്ലോ. അപ്പം ഈ രീതിക്കാണ് ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതേ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കറക്റ്റായിട്ട് തോന്നും, പക്ഷേ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറുകിപ്പോവും. അപ്പം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചിട്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കുറുകിക്കഴിഞ്ഞാലും കറക്റ്റ് ഒരു ഗ്രേവിയുടെ പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം മുന്നിൽ നിൽക്കുന്ന രീതിക്ക് കറി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതേ കറി ഇവിടെ നല്ലോണം തിളയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ നമ്മൾ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ എനിക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പാകത്തിനായിരുന്നു. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുകയാണ്. കാരണം പുട്ടിൻ്റെ പരിപാടി ആകുമ്പോൾ എങ്ങനെയായാലും അവിടെ പീരയും പുട്ടുപൊടിയൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ജസ്റ്റ് മുട്ടയും ഉപ്പും സവാളയും മാത്രമേ ഉള്ളൂ. പിള്ളേർക്ക് ആയതുകൊണ്ട് തന്നെ മുളകൊന്നുമില്ല. അപ്പോൾ അത് അവർക്ക് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പുട്ട് നല്ല നൈസായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ മിക്സിയിൽ അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും വലിയ കട്ടകളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. പയറുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ രണ്ട് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈവനിങ് കിച്ചണിലുള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ. അപ്പം എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്നാക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ചെറുപയർ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പുട്ടിനൊക്കെ ഒന്ന് ഉണ്ടാക്കി, പുട്ടിന് മാത്രമല്ല കേട്ടോ, ഈവൻ ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഒക്കെ സൈഡ് ഡിഷായിട്ട് പോകുന്ന ഒരു കറിയാണ്. ചാറോടുകൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.